ഫേസ്ബുക്കും സംഗീയായോ ഇപ്പോൾ സജീവമായി നിൽക്കുന്ന ഒരു ചർച്ചയാണ് ബിജെപിക്ക് അനുകൂലമായി ഫേസ്ബുക്കും തങ്ങളുടെ പോളിസി കണ്ടന്റ് പോളിസിയിൽ മാറ്റം വരുത്തിയിരിക്കുന്നു എന്നുള്ള ചോദ്യം വളരെ സജീവമായി തന്നെ ഉയരുന്നത് വാൾ സ്ട്രീറ്റ് ജേണൽ ഇത് സംബന്ധിച്ച ഒരു വാർത്ത പുറത്തുവിട്ടതോട് കൂടിയാണ് ബിജെപിക്ക് അനുകൂലമായി പല തീരുമാനങ്ങളും എടുക്കുന്നതിന് ഫേസ്ബുക്കിന്റെ സർക്കാർ മേഖലയുമായിട്ടുള്ള ലൈസനിംഗ് നടക്കുന്ന ഇന്ത്യയിലെ മേധാവി നിലപാട് സ്വീകരിച്ചു എന്ന വെളിപ്പെടുത്തലോട് കൂടിയാണ് വാൾ സ്ട്രീറ്റ് ജേണൽ ആ വാർത്ത പുറത്തുവിട്ടത് തെലങ്കാനയിൽ നിന്നുള്ള ബിജെപി എംഎൽഎ രാജസിംഗിന്റെ വിദ്വേഷകരമായ പോസ്റ്റിനെ തുടർന്ന് അദ്ദേഹത്തിന് ഫേസ്ബുക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു ഇനി ഫേസ്ബുക്കിന്റെ ഒരു പ്ലാറ്റ്ഫോമുകളിലും ആ പ്രൊഫൈലിൽ നിന്ന് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥ അതായത് നാം ബാൻ ചെയ്തിരിക്കുന്നു എന്ന് ചുരുക്കം അങ്ങനെ ബാൻ ചെയ്തു എന്ന് അറിയിച്ചിട്ട് പോലും രാജസിംഗിന്റെ പ്രൊഫൈലുകൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന അതേ പ്രൊഫൈലുകളും അതേ പോസ്റ്റുകളും ഒക്കെ ഫേസ്ബുക്കിൽ തന്നെ കാണപ്പെടുന്നതിനെതിരെ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് അങ്ങനെ ബി ജെ പിക്കെതിരായ ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഫേസ്ബുക്കിന് ഇന്ത്യയിൽ വളരാൻ സാധിക്കില്ല എന്നുള്ള നിലപാട് അതിൻ്റെ ഇന്ത്യൻ സർക്കാരുമായി ലൈസനിങ് നടത്തുന്ന മേധാവിയായ അങ്കിദാസ് സ്വീകരിച്ചതായി വ്യക്തമാകുന്നത് അതിന് തുടർച്ചയായി നടത്തിയ അന്വേഷണത്തിൽ വാൾ സ്ട്രീറ്റ് ജേണലിന് ബോധ്യപ്പെട്ട ഒരു കാര്യം ഇന്ത്യൻ രാഷ്ട്രീയ പരിസരത്ത് ഫേസ്ബുക്ക് ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന സംശയം ജനിപ്പിക്കുന്നു എന്ന് തന്നെയാണ് അതായത് ഫേസ്ബുക്കിൻ്റെ പല ഇടപെടലുകളും ബി ജെ പിക്ക് അവരുടെ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള കൂടുതൽ വളക്കൂറുള്ള മണ്ണൊരുക്കി കൊടുക്കുന്ന തരത്തിലാണ് എന്ന് ബോധ്യപ്പെടുന്നു എന്ന് അതാണ് ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത് പക്ഷേ ഫേസ്ബുക്ക് ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണത്തിൽ അവർ വ്യക്തമാക്കുന്നുണ്ട് ഞങ്ങൾക്കൊരു രാഷ്ട്രീയവുമില്ല എന്ന് അങ്ങനെ ഒരു രാഷ്ട്രീയവുമില്ല എന്ന് പറയുമ്പോൾ തന്നെയും സർക്കാർ മേഖലയിൽ ഫേസ്ബുക്കിൻ്റെ ലൈസനിങ് നടത്തുന്ന ചുമതലക്കാരൻ ഈ തരത്തിൽ ബി ജെ പിയോടുള്ള വിധേയത്വം പ്രകടിപ്പിക്കുന്നത് ഫേസ്ബുക്കിൻ്റെ ഇന്ത്യയിൽ അവരുടെ രാഷ്ട്രീയം ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് തന്നെയാണ് കാരണം തങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ വളർച്ച കൂടുതൽ ഉണ്ടാകണമെങ്കിൽ ബി ജെ പിയെ വെറുപ്പിക്കാതിരിക്കണം എന്നുള്ള ചിന്ത ഉണ്ടായിരിക്കുന്നു എന്നർത്ഥം അതുകൊണ്ടാണ് ബി ജെ പിയുടെ ഫേസ്ബുക്ക് വഴിയുള്ള പ്രചരണങ്ങൾക്ക് രാജ്യത്ത് കൂടുതൽ വ്യാപ്തി ലഭിക്കുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായി ഈ നിലപാടിനെ അവർ ഉയർത്തിക്കാട്ടുകയാണ് പ്രതിപക്ഷം പ്രധാനമായി ഉന്നയിക്കുന്ന കാര്യം അതാണ് ഫേസ്ബുക്ക് ക്യാമ്പയിനുകളിൽ കഴിഞ്ഞ കുറേ വർഷക്കാലമായി സംഘപരിവാറും ബി ജെ പിയും നേതൃത്വം നൽകുന്ന പ്രചരണങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്നുണ്ട് അത് നേരത്തെ നടത്തിയ പഠനങ്ങളിലുമൊക്കെ വ്യക്തമായിരുന്നു ഈ ഫേസ്ബുക്കിൽ എപ്പോഴും ക്യാമ്പയിനിങ്ങിൽ അതിൻ്റെ റീച്ചിൽ എപ്പോഴും ബി ജെ പിയുടെ പ്രചരണങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ് ഫേസ്ബുക്കിന് അവരുടെ ആ ഫേസ്ബുക്കിൽ വരുന്ന ഓരോ പോസ്റ്റുകളുടെയും റീച്ച് നിശ്ചയിക്കുന്നതിൽ ആൾഗരിതം ഫേസ്ബുക്കിന് നിയന്ത്രിക്കാനാകും അങ്ങനെ നിയന്ത്രിക്കുന്നതിൽ ബി ജെ പിക്ക് അനുകൂലമായ പോസ്റ്റുകളെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന തരത്തിലാണ് വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെ ഈ റിപ്പോർട്ട് പുറത്തുവരുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഒരു തിരുത്തൽ വരുത്താൻ സാധിക്കുന്നത് ഫേസ്ബുക്കിന് തന്നെയാണ് അല്ലാതെ എന്തായാലും സർക്കാർ ചോദിക്കുകയൊന്നുമില്ല എന്താണ് ഞങ്ങൾക്ക് അനുകൂലമായി നിങ്ങൾ നിലപാടെടുക്കുന്നത് എന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചോദ്യം ഉണ്ടാകില്ലല്ലോ പക്ഷേ പാർലമെൻറ്റിൻ്റെ ശശി തരൂർ അധ്യക്ഷനായിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവർ ഫേസ്ബുക്കിനോട് വിശദീകരണം ചോദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ ബി ജെ പി അംഗങ്ങളും ഒക്കെ ഉള്ളതാണ് പക്ഷേ ശശി തരൂർ അതിൻ്റെ ചെയർമാനും എന്നുള്ള നിലയിൽ വിശദീകരണം ചോദിക്കാനുള്ള ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ഫേസ്ബുക്ക് അതിന് മുന്നോടിയായി തന്നെ വിശദീകരണം നൽകിയിട്ടുണ്ടെങ്കിലും പാർലമെൻറ്റിനോടൊരു വിശദീകരണം നൽകുമ്പോൾ കാര്യകാരണ സഹിതമുള്ള വിശദീകരണം ആവശ്യമായി വരും അപ്പോൾ കൂടുതൽ വ്യക്തത അക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യും എന്തായാലും ഇപ്പോൾ ഈ വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി ഫേസ്ബുക്ക് എത്തി നിൽക്കുന്നത് ഒരു കാവി പ്രതിച്ഛായയുടെ മുന്നിൽ തന്നെയാണ്